നിർഭയ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ വധശിക്ഷ ഒഴിവാക്കാൻ ഒരിക്കൽ കൂടി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായി വിവരം. ദയാഹർജിയുമായി രാഷ്ട്രപതിയെ സമീപിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രതികളുടെ അഭിഭാഷകനാണ് ഇപ്പോൾ അറിയിച്ചത്. നേരത്തെ വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കുറ്റവാളികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകിയ അപ്പീൽ തള്ളിയിരുന്നു. കുറ്റകൃത്യത്തിൻ്റെ പൈശാചികത കണക്കിലെടുക്കുമ്പോൾ പ്രതികൾ ദയ അർഹിക്കുന്നില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ദയാഹർജി സമർപ്പിക്കാനുള്ള സമയപരിധി സംബന്ധിച്ച് കഴിഞ്ഞ മാസം അവസാനം തിഹാർ ജയിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുന്നതിനുള്ള സമയപരിധി ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജയിൽ അധികൃതർ പ്രതികൾക്ക് നോട്ടീസ് നൽകിയിരുന്നത്. ദയാഹർജി സമർപ്പിക്കുന്നില്ലെങ്കിൽ വധശിക്ഷ വാറണ്ട് പുറപ്പെടുവിക്കാൻ കോടതിയുടെ ആവശ്യപ്പെടുമെന്ന് കാണിച്ച് ഒക്ടോബർ 28 ജയിൽ അധികൃതർ പ്രതികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ ദയാഹർജി നൽകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ അറിയിക്കുകയായിരുന്നു. നിലവിൽ കേസിലെ 4 പ്രതികളിൽ 3 പേർ തിഹാർ ജയിലിലും ഒരാൾ മണ്ടോളി ജയിലിലുമാണ് കഴിയുന്നത്. രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കും മുമ്പ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ അവസരമുണ്ടെന്ന് പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞു. ഒക്ടോബർ 28 4 പ്രതികൾക്കും 7 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച് ജയിലധികൃതർ നോട്ടീസ് നൽകിയതിന് പിന്നാലെ പ്രതികൾ ഏറെ അസ്വസ്ഥരായാണ് കാണപ്പെട്ടത്. ഇനി റിവ്യൂ ഹർജി സമർപ്പിച്ചിട്ട് കാര്യമില്ല എന്ന നിലപാടിലായിരുന്നു പ്രതികൾ. ദയാഹർജി നൽകിയിട്ടില്ലെങ്കിൽ വധശിക്ഷ വാറണ്ട് പുറപ്പെടുവിക്കാൻ ജയിൽ അധികൃതർ വിചാരണ കോടതിയോട് ആവശ്യപ്പെടുമെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. കോടതി മരണ വാറണ്ട് പുറപ്പെടുവിക്കും, തുടർന്ന് വധശിക്ഷ നടപ്പാക്കുമെന്നും ജയിൽ ഡയറക്ടർ ജനറൽ സന്ദീപ് ഗോയൽ പറഞ്ഞു. റാം സിംഗ്, മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, പവൻ ഗുപ്ത, അക്ഷയ് താക്കൂർ, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ വിചാരണ കാലയളവിൽ റാം സിംഗ് ആത്മഹത്യ ചെയ്തിരുന്നു. പെൺകുട്ടിയെ ഏറ്റവും അധികം ഉപദ്രവിച്ച കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതി 3 വർഷത്തെ ജുവനയിൽ തടവ് ശിക്ഷയ്ക്ക് ശേഷം 2015 ജയിൽമോചിതനായി. മറ്റ് 4 പ്രതികളെ തൂക്കിലേറ്റാൻ 2013 സെപ്റ്റംബർ 13 അതിവേഗ വിചാരണ കോടതി വിധിച്ചത്. 2014 മാർച്ചിൽ ശിക്ഷ ഡൽഹി ഹൈക്കോടതി ശരിയും വെച്ചിരുന്നു. അപ്പീലും മറ്റുമായി വർഷങ്ങൾ പിന്നിട്ടു. 2012 ഡിസംബർ 16 രാത്രിയിൽ ദക്ഷിണ ഡൽഹിയിലാണ് രാജ്യത്ത് നടക്കിയ നിർഭയ കൂട്ടബലാത്സംഗം നടക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് വെച്ച് ഓടുന്ന ബസ്സിലിട്ടാണ് ക്രൂരമായി പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നത്. ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് ആവശ്യനാക്കി ബസ്സിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു പ്രതികളുടെ ക്രൂരകൃത്യം. അബോധാവസ്ഥയിലായ പെൺകുട്ടി മരണത്തോട് മല്ലടിച്ച് 12 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റിയെങ്കിലും ഡിസംബർ 29 മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ചായിരുന്നു നിർഭയ പെൺകുട്ടിയുടെ മരണം. രാജ്യത്തിന്റെ പൊതുമനസാക്ഷിയെയും മനുഷ്യത്വത്തെയും ഞെട്ടിച്ച സംഭവമായിരുന്നു നിർഭയ കേസ്. വർഷം 7 പിന്നിട്ടിട്ടും ഇന്നും ആ സംഭവം രാജ്യത്തെ ഓരോ പൗരനിലും ഞെട്ടിലുളവാക്കുന്നതാണ്. ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ നീതി എത്രയും വേഗം നിർഭയ പെൺകുട്ടിക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയുമായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം രംഗത്തുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.